ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രസിതം എന്ന യൂണിറ്റിലെ ആര് പഠിപ്പിക്കും എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാഠഭാഗത്ത് നിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം ആര് പഠിപ്പിക്കും എന്ന ബീർബൽ കഥ ഉച്ചാരണ ശുദ്ധിയോടെ ഒഴുക്കോടെ ഭാവം ഉൾക്കൊണ്ട് വായിക്കണം കഥ പല പ്രാവശ്യം വായിച്ചു വായിച്ചതിന് ശേഷം പ്രധാന ആശയം വിട്ടുപോകാതെ കഥ ചുരുക്കി വീട്ടിലെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം പിന്നെ പാഠഭാഗത്ത് നിന്ന് ചോദ്യത്തരങ്ങൾ എഴുതണം ചക്രവർത്തിയെ പഠിപ്പിക്കാനെത്തിയ കർഷകര് കച്ചവടക്കാർ വീട്ടമ്മ അലക്കുകാര് എന്നിവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചക്രവർത്തിയെ പഠിപ്പിക്കാനാവുക എന്നത് എഴുതി നോക്കണം പിന്നെ വിളംബരം തയ്യാറാക്കണം ഇപ്പോൾ കൂട്ടുകാർ വായിക്കേണ്ട രീതിയിൽ ആര് പഠിപ്പിക്കും എന്ന ഈ ബീർബൽ കഥ ഉച്ചാരണ ശുദ്ധിയോടെ ഒഴുക്കോടെ ഭാവം ഉൾക്കൊണ്ട് വായിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അതിൻ്റെ ഓഡിയോ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം ചക്രവർത്തിയെ ബീർബൽ ബോധ്യപ്പെടുത്തിയ പാഠം എന്തായിരുന്നു നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തർക്കും നമ്മെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ടാവും എന്ന യാഥാർത്ഥ്യവും എല്ലാവരും ഒലും ഒരുപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആണെന്ന വസ്തുതയുമാണ് ബീർബൽ ചക്രവർത്തിയെ ബോധ്യപ്പെടുത്തിയ പാഠം വൃദ്ധ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞതെന്ത് ബുദ്ധിമാനറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന് എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം ഇതാണ് വൃദ്ധ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞത് ബീർബലിൻ്റെ ആദ്യത്തെ അധ്യാപിക ആരായിരുന്നിരിക്കാം അമ്മയാവ അല്ലേ നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ അധ്യാപിക അമ്മയാണ് അമ്മയുടെ മടിത്തട്ടാണ് നമ്മുടെ ആദ്യത്തെ വിദ്യാലയം ഇനി എന്തൊക്കെ പഠിപ്പിക്കും ചക്രവർത്തിയെ പഠിപ്പിക്കാൻ പലരും വന്നതായി കണ്ടല്ലോ ഇവരിൽ കൃഷിക്കാരനായ ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചക്രവർത്തിയെ പഠിപ്പിക്കാനാവുക എഴുതി നോക്കൂ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കൃഷിക്കാരൻ പറയുന്നത് മണ്ണിനെ കുറിച്ച് പറയും അല്ലേ പിന്നെ നല്ല കുറിച്ച് പറയും വിലവിറക്കുന്ന സമയങ്ങളെക്കുറിച്ചും കൃഷി രീതിയെക്കുറിച്ചും പറയും കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളെക്കുറിച്ചും കുറിച്ചും വിളവെടുപ്പിനെ കുറിച്ചും വരവ് ചിലവിനെ കുറിച്ചും പറയും പഠിപ്പിക്കും ഇനി ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് നോക്കാം കച്ചവടക്കാർക്ക് എന്തൊക്കെ പഠിപ്പിക്കാൻ കഴിയും സാധനങ്ങൾ എങ്ങനെ വിൽക്കാം ആളുകളോട് എങ്ങനെ പെരുമാറണം അതുപോലെ എങ്ങനെ ലാഭം നേടാം നഷ്ടം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കച്ചവടക്കാർക്ക് പഠിപ്പിക്കാനുണ്ടാവുക ഇനി അലക്കുകാർ എങ്ങനെ അലക്കണം വെള്ളം എത്ര ഉപയോഗിക്കണം എങ്ങനെ ഉണക്കണം സോപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ അളവ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അലക്കുകാർക്ക് പഠിപ്പിക്കാനുണ്ടാവുക ഇനി ഒരു വീട്ടമ്മക്കോ വീട്ടിലെ നല്ല പെരുമാറ്റം എങ്ങനെ ഒരു നല്ല അമ്മയാവാം എങ്ങനെ ഒരു നല്ല ഭാര്യയാവാം സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം വീട് എങ്ങനെ വൃത്തിയാക്കാം ചിലവിനെക്കുറിച്ച് അതുപോലെ ചിലവ് ചുരുക്കി എങ്ങനെ ജീവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു വീട്ടമ്മയ്ക്ക് പഠിപ്പിക്കാനുണ്ടാവുക അടുത്തത് വിളംബരം തയ്യാറാക്കാം ബീർബൽ എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് എല്ലാം പഠിക്കണം വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ കൊട്ടാരത്തിലെത്തിച്ചേരണമെന്നറിയിച്ചുകൊണ്ട് രാജാവ് പുറപ്പെടുവിക്കുന്ന വിളംബരം തയ്യാറാക്കി അവതരിപ്പിക്കൂ ഡും 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 മാന്യമഹാജനങ്ങളെ ഡും 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 മഹാരാജാവ് അക്ബർ ചക്രവർത്തി തിരുമനസ് അറിയിക്കുന്നത് വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ നാളെ രാവിലെ പത്ത് മണിക്ക് കൊട്ടാരത്തിലെ ദർബാർ ഹാളിൽ എത്തിച്ചേരേണ്ടതാണ് എന്ന് അറിയിച്ചു കൊള്ളുന്നു നിർബന്ധമായും പങ്കെടുക്കുക ഡും 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 അപ്പോ ഇതിവിടെ ഞാൻ എഴുതി തയ്യാറാക്കിയതാണ് അപ്പൊ കൂട്ടുകാര് ഇതുപോലെ ഒരു വിളംബരം തയ്യാറാക്കി നോക്കണം കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ പാഠഭാഗത്ത് നിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർ പാഠഭാഗം നന്നായിട്ട് വായിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി യുള്ളൂ ഓക്കേ താങ്ക്